మూడు బీజముడు టాన్ 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 టా. പാട്ടെടുത്തടാ, ഇതല്ല എന്റെ പാട്ട്, എന്റെ പാട്ടറാ ഇറന്റെ പാട്ട്, എന്റെ പാട്ടറാ മാമലയൊന്നും അടിക്കണ കയ്യടിക്കണ കയ്യടിക്കൽ കായൽ കയവും കരയും ആരുടെയുമല്ല മകനേ. പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ. അല്ലെ, ഇത് ആരും മനസ്സിലായില്ല. മനസ്സിലായേ? മമ്മൂട്ടി പടം കണ്ടോ? മമ്മൂട്ടി പടം. മമ്മൂട്ടി പടം? ഏത് പടം? പുതിയതാണോ? മമ്മൂട്ടി പടം അല്ലെന്ന്, കുമ്മട്ടിപ്പാടം. ഇവിടെ അടുത്തൊരു പാടം ഇല്ല. അങ്ങനെ കുമ്മട്ടിപ്പാടത്തിന് ലോലോട ലോലല്ലോ അടിക്കണ കയ്യടിക്കണ കയ്യടി. ഹലോ, എങ്ങേടാ? ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചാൻ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ചുമ്മാ വെക്കുമ്പോ എന്നെ വിളിക്കല്ലേ? ചുമ്മാ വെക്കുമ്പോ വിളിക്കല്ലേന്ന്? നിനക്ക് കയ്യാൽ പുറത്ത് വരുമ്പോ ചുമ്മാ വിളിക്കാനാണ് ഞാൻ. എടാ, നിനക്ക് അടിക്കണ. എടാ, നിനക്ക് അടിക്കണമെന്ന്. എടാ, അടിക്കണമെന്ന് നിനക്ക്. വേഗം വെച്ചല്ലോ. അയ്യോ, ഇത് അലമാര ടീമിലെ ആൾക്കാരാ. അയ്യോ, ഇൻസ്റ്റാൾമെന്റിൽ അലമാര എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണക്കുണ്ട്. അടുത്ത അടുത്ത് എന്തായാലും അടച്ചോളാം. അയ്യ ചേട്ടാ, ഇൻസ്റ്റാൾമെന്റ് അല്ല, അലമാര സിനിമ ആൾക്കാരാ. ആണോ? ആ, ദേ ഇതാണ് അതിഥി. ബാക്കിയെല്ലാരും വലിഞ്ഞു കയറി വന്നവരാണോ? നായിക, നായികയുടെ പേരാണ് അതിഥി. അതിഥി ദേവോ ഭവ. പിന്നെ ഇതാണ് സണ്ണി വെയിൻ, ഇതിന്റെ നായകൻ. ആണോ? ആ, ഒരു ഒന്നരയും കഴിച്ചേ. ഒരുപാട് സാധനം അടിച്ചിട്ടുണ്ട്. സണ്ണി വൈൻ എന്ന് പറഞ്ഞ വൈനീസ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പ്രൊഡക്ഷൻ നിർത്തി. നിർത്തിയോ? ഇവിടെ വന്നപ്പോഴത്തേക്ക് നിർത്തി കളഞ്ഞു. എന്റെ ഒരു ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടാ, കയ്യടിക്കണ കയ്യടിക്കണം. അല്ല, ഞാൻ അവിടെ ചെന്ന കയ്യടിക്കട കയ്യടിക്കണം പഞ്ചുണ്ടാക്കും. ചേട്ടാ, ചേട്ടന്റെ പല്ലെന്തെങ്ങനെ ഇരിക്കുന്നത്? അതോ കഴിഞ്ഞ ദിവസം ചുംബന സമരത്തിന് വന്നതാ. ചുംബിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് ലാത്തി ചാർജ് മേലിച്ചോണ്ടും കടിച്ചോണ്ട് വെണ്ണം. അപ്പൊ ഇപ്പൊ ഒരു ഗുണമുണ്ട്, ഞങ്ങൾ ഈ കൊട്ടേഷൻ ടീമാണല്ലോ. കൊള്ളും കൊടുക്കും, കൊള്ളും കൊടുക്കും, കൂടുതലും കൊള്ളാറാ പതിവ്. ഈ കൊള്ളണ സമയത്ത് ഞങ്ങൾ സ്പീഡിൽ ഓടൂലേ, അപ്പൊ വായു തുളച്ചോണ്ട് ഓടാൻ ഈ പല്ല് പോയിരിക്കും. ഹലോ, എങ്ങേടാ? വെറുതെ വിളിച്ചാണ്. ആണോ? എടാ, നിനക്ക് അടിക്കണ. എടാ, നിനക്ക് അടിക്കണോന്ന് അടിക്കണോടാ നിനക്ക്. വേഗം വെച്ചിട്ട് പോയില്ലോ. എടാ, അടിക്കടാ കയ്യടിക്കടാ കയ്യടിക്കാൻ പറഞ്ഞൊക്കെ. ചേട്ടാ, നിങ്ങൾ ഈ തിയേറ്ററിൽ കയറി ഭയങ്കര അലമ്പാന്നാണല്ലോ കേട്ടെ. തിയേറ്ററിൽ കയറി ഞാൻ ഭയങ്കര അലമ്പ് ഉണ്ടാക്കും. എന്നാല് നമ്മള ഒരു ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ മുണ്ടു ഉരിയിട്ടുള്ള ഒരു അടി, തുണി വരച്ചുള്ള അടി. അതെ അതെ, മാസ്റ്റർ പീസ്. കാണിക്കാൻ പറ്റില്ല? അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതാ പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് അലക്കിയിട്ട് വെക്കാം. ഇപ്പൊ കാണിക്കാൻ. അല്ല ചേട്ടാ, ഈ ഇടയ്ക്ക് മരണ വീട്ടിൽ എന്തൊരു പ്രശ്നം നടന്നു പറഞ്ഞാൽ? മരണ വീട്ടില്, മരണ വീട്ടിൽ പ്രശ്നമുണ്ടോ? ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അവരാ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ മരണ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുക, താടിക്ക് കൈ കൊടുത്തു. അത് ബോഡി വരാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ ദുഃഖിച്ച് നിൽക്കുക. ഈ ബോഡി വരല്ല എല്ലാവരും എഴുന്നേറ്റ്. അപ്പൊ എടുത്തേക്ക് എനിക്ക് ആവേശം വന്നത് ഞാൻ പറഞ്ഞു, ആടിക്കടാ കയ്യടിക്കടോ കയ്യടിക്കടോ. ഇനി പറയൂ, ഇവരെല്ലാരും കൂടെ വന്നിട്ട് എന്നെ കയറി പൊതിഞ്ഞേ. അവരാ വിഷയം ഉണ്ടാക്കി, ഞാനല്ല വിഷയം ഉണ്ടാക്കി. ചേട്ടാ, ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. 28-ാം തീയതി ഫ്രീ ആണോ? എനിക്കൊരു കൊട്ടേഷൻ വേണമായിരുന്നു. അപ്പൊ ചേട്ടാ, ഞാൻ നോക്കട്ടെ. 28-ാം തീയതി പറ്റില്ല. അയ്യോ, അന്ന് ആയുധ പൂജയ്ക്ക് വെക്കുക. എന്താ? ആയുധമൊക്കെ പൂജയ്ക്ക് വെക്കുക പോറ്റേ. ഞാൻ പല്ലും ആയുധമൊക്കെ പൂജയ്ക്ക് ടൂറിസ്റ്റ് ഒക്കെ
കമ്മാ പറ്റില്ല. ആ ഏ പിന്നെ വിളിക്കുന്നു. ഹലോ കെങ്ങേടാ എന്നെ കൊണ്ട് കേട്ടല്ലോ. എടാ എന്താടാ നിനക്ക് അടിക്കണോ? എടാ പോത്തെ നിന്നോട് ഞാൻ 7 മണി വരെ ചോദിക്കണോ, നിനക്ക് അടിക്കണോ അടിക്കണോ അടിക്കണോ? എട്ടേ മുക്കാലോ ഇനി 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ പോയി സാധനം ഉണ്ടാക്കൂടോ? ഈശ്വര 15 മിനിറ്റ് കൊണ്ട് വിവരേജ് അടക്കല്ലേ.